അൽഖുദ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ മലയാളം ടെലിവിഷൻ ചാനൽ സന്ദർശിച്ചു. സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ പുറം ലോകത്തെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ന്യൂസ് ചാനലിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ ചാനൽ സ്റ്റുഡിയോ സന്ദർശിച്ചത്. ചാനലിന്റെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, പ്രവർത്തന രീതി തുടങ്ങിയവ കണ്ടു മനസ്സിലാക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ജേർണലിസത്തിലും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് സന്ദർശക സംഘത്തിലുണ്ടായിരുന്നത്. ചാനലിന്റെ പ്രവർത്തന രീതികളും സംവിധാനങ്ങളും വിദ്യാർത്ഥികൾ കൗതുകത്തോടെ നോക്കി മനസ്സിലാക്കി. ചാനൽ ഡയറക്ടർ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. മിദ്ഹാജ് മുഹമ്മദ് സിനാൻ, ഫലീൽ ഇസ്മായിൽ, ഫാത്തിമ ഹിബ, ഹിബ ഷെറീം, ഉമൈബ ബാത്തുൽ, ഫാത്തിമ മിസ്രിയ, റഷ ഫാത്തിമ, അൻസൽ അമീൻ, മുഹമ്മദ് ഷെഫീൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് ഇത് ശരിക്കൊരു നല്ല ഗോൾഡൻ ചാൻസ് ആണ്. കാരണം ഞങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റും സഹായിച്ച ഹക്കീം സർ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജേർണലിസത്തിലെ റിപ്പോർട്ടിങ്ങിനെയും അതുപോലെ എഡിറ്റിങ്ങിനെയും ഒക്കെ പറ്റി പറഞ്ഞു തന്ന്. അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങളിലേക്ക് ന്യൂസ് ആയിട്ട് എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കി സ്കൂളിൽ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ചാനലിനെ കൂടുതൽ ഉഷാറാക്കാൻ ഞങ്ങൾക്ക് മലയാളം ടെലിവിഷൻ്റെ സഹായത്തിന് എല്ലാവിധ നന്ദികളും അറിയിച്ചിരിക്കും. സ്കൂളിലെ വാർത്തകൾ പുറത്തെത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ കഴിഞ്ഞ വർഷം ഒരു ന്യൂസ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ചാനലിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളും പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സന്ദർശനം പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്കും ഇങ്ങനെ ഓരോ റിപ്പോർട്ട് ചെയ്യാൻ ഓരോന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ മെക്കാനിസം എഡിറ്റിംഗ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതും അതിനെക്കുറിച്ച് അറിയാൻ നല്ല താല്പര്യമുള്ളത് കൊണ്ടാണ് അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അധ്യാപകരായ അബ്ദുൽ മജീദ്, സയ്യിദ് നൌഫൽ, സലാഹുദ്ദീൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവരും വിദ്യാർത്ഥി സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.